ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 6 അണ്ടിപ്പരിപ്പ്, 7 കടല, 6 ബദാം, 2 വാൾനട്ട്. ഈ വാൾനട്ട് എന്ന് പറയുന്നത് ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമുക്കൊന്നും ഇത് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല, കാരണം ബാക്കിയുള്ള നട്ട്സിൻ്റെ അത്ര ടേസ്റ്റ് ഈ വാൾനട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവരത് കഴിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കിത് വറുത്ത് പൊടിച്ചതിന് ശേഷം പറയാം. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ആട്ടപ്പൊടിയാണ് വറുത്തെടുക്കേണ്ടത്, കാരണം ബാക്കിയുള്ളതൊക്കെ വറുത്തിട്ട് ലാസ്റ്റ് ആട്ടപ്പൊടി വറുത്താൽ ആട്ടപ്പൊടി നമ്മൾ പാനിലേക്ക് ഇടുന്ന അപ്പം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ആട്ടപ്പൊടി വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് വറുക്കുന്നത്, നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് ആയിട്ടുണ്ട്, നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. ബദാം നന്നായി ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബദാം നന്നായി ആയിട്ടുണ്ട്, നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. കടലിട്ട് കൊടുക്കാം, ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. കടല ആയിട്ടുണ്ട്, ഇതും പാനിൽ നിന്ന് മാറ്റാം. ഇനി അണ്ടിപ്പരിപ്പ് ചേർക്കാം, ഇതും പാനിൽ നിന്ന് മാറ്റാം. വാൾനട്ട് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം അതൊരു പൂവാട ആയതുകൊണ്ട് എല്ലായിടത്തും ചൂടാവാൻ സാധ്യത കുറവാണ്. ബാക്കിയെല്ലാം നമുക്ക് ചൂടാക്കിയതിന് ശേഷം പൊട്ടിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നട്ടും കൂടെ ആയിട്ടുണ്ട്, ഇതും പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ പൊടിക്കണ ചാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. കാരണം ചിലപ്പോൾ പൊടിയാൻ സാധ്യത കുറവാണ്, നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുവരെ ചൂടാറിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പാൽപ്പൊടി നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ ഞാനിവിടെ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്, ഇതിലും കുറച്ച് മധുരം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ഇനി മധുരമോ കൊക്കോ പൗഡറോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ പാലിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കാറ്റ് തട്ടാത്തൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യാനുസരണം എടുത്ത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. മധുരമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ്,
ഗോതമ്പ് പൊടി ഇതിൽ ഉപയോഗിക്കണമെന്നുണ്ടാവും ചിലവർക്ക്. പക്ഷേ നമ്മൾ ഹോർലിക്സിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നോക്കിയാൽ അതിൽ ഗോതമ്പ് പൊടി ഉണ്ടായിരിക്കും. അങ്ങനെ സംശയമുള്ളവർക്ക് അത് നോക്കാം. ഗോതമ്പ് പൊടി ഏറ്റവും ഹെൽത്തി ആയ ഒരു ഫുഡാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.